നമ്മുടെ പമ്പ്രന്നോർക്ക് ചീട്ടെന്ന് വെച്ചാലേ ബദ്ധവിരോധമാണ്. ആന നേരെ മറിച്ച് ഞാൻ 24 മണിക്കൂറും ചീട്ട് കളിക്കണമെന്ന് അവക്ക്. അപ്പൊ ഞാൻ പുറത്തു പോകത്തില്ലല്ലോ. അവക്ക് തോക്ക് കണ്ട ദേഷ്യവാ, അവളുടെ ദേഷ്യം കണ്ട എനിക്ക് വിടുവയ്ക്കാനുള്ള താല്പര്യം കൂടും. ഇങ്ങനെ ചിരിക്കരുതെന്ന് ആന പറഞ്ഞിരിക്കുന്നു. ആ ശല്യല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ കളിക്കും? ഒരു 15 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, അതുവരെ ഞാൻ കളിക്കാം. മിസ്റ്റർ ഉണ്ണിത്താന് ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ. വീട്ടില് പെമ്പിള്ളേര് കിടന്ന് വലിയ ബഹളമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഉടുപ്പ് തിന്നണമെന്നും പറഞ്ഞു. അവരുടെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്കിഷ്ടം സാരിയും ബ്ലൗസുമാണ്. അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാ. ഇപ്പൊ തന്നെ ചേട്ടന് ഈ മുണ്ടും ചുബിയും നല്ല ചേർച്ചയാ. ആണല്ലേ, പലരും പറയാറുണ്ട് നമ്മുടെ പെമ്പറന്നൂർക്കും ഞാനിത് ഇടുന്നതാണ് ഇഷ്ടം, പക്ഷെ അവൾ സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രം. അത് ചേട്ടൻ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് വാരിയതാ. ദേ ഒന്നിങ്ങോട്ട് വന്നേ. വീട്ടിൽ 3-4 ആൾക്കാർ വന്നിരിക്കുന്നു. എന്തോ കേസിന്റെ കാര്യത്തിന് അകത്തേക്ക് വരും. അമ്മിക്കുതി ഇനി ഒരിക്കലാവും, അല്പം തിരക്കുണ്ട്. എപ്പോഴും അങ്ങനെയാട്ടാ, വീട്ടിൽ വരും പക്ഷെ ഇരിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാർ കേസ് തരും? ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കളിക്കാൻ നാണമില്ലേ? എടി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പിന്നെ ഇവിടെ വന്നിരുന്ന് അല്പനം കളിച്ചാലെന്താ? അവരുടെ ഭർത്താവ് എത്ര തവണ അവിടെ വന്നിരുന്ന് കളിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവർക്ക് ചീട്ട് കളിക്കാനുള്ളതാണോ നിങ്ങള്? നീ പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. ഞാൻ അവരുമായിട്ടല്ല കളിച്ചോണ്ടിരുന്നത്, അവരാച്ചനുമായിട്ട് കളിച്ചോണ്ടിരുന്നത്. ഒന്നും പറയണ്ട, വീട്ടിൽ വാ സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. എന്താ കാര്യം? എന്തുവാന്ന് വെച്ചാ ഇവന്റെ പേരിൽ ഒരു പോലീസ് കേസുണ്ട്. വസ്തുതർക്കമാണ് പ്രധാന വിഷയം. ആകെ ഉള്ള ഒരു 12 സെന്റ് സ്ഥലം ഇവന്റേതാണെന്ന് ഇവനും, അതല്ല ഇവന്റെ ചിറ്റപ്പന്റേതാണെന്ന് ആയതും. രണ്ടുപേരും കൂടെ സംസാരിച്ച് സംസാരിച്ച് വഴക്കന്ന് മൂത്തു. എന്ത് ചെയ്യാം, മനുഷ്യനിപ്പം സ്വത്തും പണവും മാത്രമാണ് ചിന്ത. കഷ്ടം തന്നെ. ഇവന്റെ ചിറ്റപ്പന് അവിടെ ഒരു ചായക്കടയുണ്ട്. കടയിൽ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കൂടും. അപ്പോഴത്തെ ആവേശത്തിന് യവൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അങ്ങ് കുത്തി. കാര്യമായ കുത്താണോ? അവരിവനെ പ്രതിയാക്കി കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാ ധാരണ കാണാൻ വന്നത്. നിങ്ങൾ ചിറ്റപ്പനെ കണ്ട് മാപ്പ് പറയണം, വീണ്ടും രമ്യതയിൽ കഴിയുകയും വേണം, അതാണ് നല്ലത്. അല്ല അവര് കേസ് കൊടുത്തിരിക്കുക. പക്ഷേ നമ്മൾ എത്ര വാദിച്ചാലും ഈ കേസ് ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്യായം നമ്മുടെ ഭാഗത്താണ്. അല്ല, ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ചേട്ടാ അയാള് കേസ് വായിക്കത്തില്ലെന്നാണോ പറയുന്നത്? അയാൾ വക്കീലൊന്നുമല്ല, വികാരിയത്തിനാ. നീ ഇങ്ങോട്ട് വാ. അല്ല, എന്തെങ്കിലും അന്യായം ചെയ്തവരല്ലേ വക്കീലിനെ കാണാൻ വരുന്നത്? അല്ലാതെ ന്യായം മാത്രം ചെയ്ത് വക്കീലിനെ വന്ന് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ പോയി അവിടെ. പട്ടാപ്പകൽ 100 പേര് നോക്കി നിൽക്കുമ്പോ സ്വന്തം ചിറ്റപ്പനെ കത്തിയെടുത്ത് കുത്തിയവനാണ് കക്ഷി. ഇപ്പൊ അവർ കിട്ട് നോട്ടും കൊണ്ട് തന്നിട്ട് കോടതി കയറി ഞാൻ കുത്തിയിട്ടേ ഇല്ല എന്ന് വാദിക്കാൻ പറഞ്ഞാൽ മനസാക്ഷിക്കെതിരായി കള്ളം പറഞ്ഞുണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട. വേണ്ടടി വേണ്ട. എനിക്ക് എന്റെ 40 സെന്റ് പുരയിടവും 38 മൂട് തെങ്ങുമുണ്ട്, അത് ഒതുങ്ങുന്ന ജീവിതം മതി എനിക്ക്. നിനക്കല്ലേ കാറും ടെലിവിഷൻ എയർകണ്ടീഷനും ഒക്കെ വേണ്ടത്? നീ സമ്പാദിച്ചോ? ഒന്ന് സുഖമായിട്ട് അവിടെ കളിച്ചോണ്ടിരുന്നത്. കളിച്ചോണ്ടിരുന്നോ? കൊച്ചു കുട്ടിയല്ലേ.
അമ്മുകുട്ടി ആരാ ഇങ്ങോട്ട് വന്നോ? ഇല്ല ഇവിടെ ആൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാണല്ലോ പോയത്. അവിടെ ഇല്ലേ? ഇല്ല ഇവിടെ ആരും വന്നില്ലല്ലോ. അയ്യോ ഇവർ എവിടെ പോയി? പോലീസിന് വല്ല കംപ്ലൈന്റ് കൊടുക്കണോ? इवे विवाह जीवन संतृप्तन संशय मनसिणी और पेकुट भर्तवा कहचन कम्मा कह संतृप्ति मत वे जीवन तलोल कहिया दौर्भाग्यम मिले यात्रो युद्ध कत्रो बहुमति पक्षे वयसकाल पक्षे ഞാനും ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിലും എത്രയോ മനോഹരമാകുമായിരുന്നു. പക്ഷേ ഒന്നുണ്ട് മിസ്റ്റർ ഉണിത, നിങ്ങളോട് മാത്രം ഞാൻ അത് പറയാം. ഒരിക്കലും ഒരു കാരണവശാലും അത് മറ്റാരോടും പറയരുത്. പറയണോ റാച്ചൻ? ഞാൻ ആരോട് പോയി പറയാനാ? मिस्टर उन्नीता निमील निकाच नमुक पुत कोशमे नमुक कुछ पुरतपी ताड़ वचू अल लेफ्टिनेंट कर्नल रिटायर्ड रिटायर्ड लेफ्टिनेंट कर्नल कल ए അല്ല ഞങ്ങൾ ഇന്നും വൈകുന്നേരം നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സോഡ കുടിക്കണമെന്ന് തോന്നി. നല്ല തണുത്ത സോഡ ഇവിടെ കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് കയറിയതാ. അല്ല നിങ്ങൾ ഇവിടെ? അല്ല ഞാനും ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ഈവനിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാ. അപ്പം എല്ലാ ഞായറാഴ്ചയും ഒരു സോഡ ഞാനും കഴിക്കും. അപ്പോൾ ഈ തണുത്ത സോഡ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഏതായാലും നമുക്ക് ഒരുമിച്ച് सोड़ा कहान्ल भाग्य अमणिकुटी नमक पची अबदमे पार्वती एवडाम नाम तेल अशत रोडि भागता कंे वाली सतोष वीटी विचि वीडा पक्षे नौकर्य या चीड़ ना अड़क चिट्टा वो एमणिकुटी कटिपिड़ वीटले क्यों पर कुरेपोले करु वाला विषम अमणिकुटी का या पर अमणिकुटी मनस वोसम कल अद अगले वाशिपिड़े या अमे ए मिल वे धिकोय आदमी का अशमे यागू या या चले पुलिकार मनप्रयासम नमक प्रयोजन
am sorry. എനിക്ക് ആരെപ്പറ്റിയും പരിതാപം പറയുന്നതോ കുറ്റം പറയുന്നതോ ഇഷ്ടമല്ല. കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ കാരോ തളിരോ ആരാരോ കണ്ണി കനിയേ കണ്ണിൻ കുളിരേ.